ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പഴയ ഫിലിംസ് ഒക്കെ. ഇത് നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ട് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, ഒരു ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ രണ്ട് ഫിലിം കണ്ടോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കാണാനൊന്നും കഴിയുന്നില്ല. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിൽ നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുക. നമ്മളിങ്ങനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഫിലിം വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു ഫോൺ വെച്ചിട്ട് നല്ല ക്ലാരിറ്റിയിൽ ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ ഓൾറെഡി ഫോട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് സ്നാപ് സീഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിൽ. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യുക. ആഡ് ചെയ്യണം. ഈ പ്ലസ്സിൽ അമർത്തിയിട്ട് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ കാണാൻ പറ്റും. നമുക്ക് താഴെ ലുക്സ് ടൂൾസ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടാബ് കാണാം. അതിൽ സെക്കൻഡ് വൺ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് കർവ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് താഴെ ഫസ്റ്റ് ഒരു വട്ടത്തിലൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് താഴെ RGB റെഡ് ഗ്രീന് ബ്ലൂ എന്നിട്ടുള്ള ഐക്കൺസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ നമ്മൾ റെഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചുവപ്പ് ഒരു ലൈന് കാണാം. ഇത് നമുക്ക് ഈ ലൈന് രണ്ട് സൈഡും പിടിച്ച് വലിക്കണം. അതായത് ആദ്യം നമുക്ക് ടോപ്പിലുള്ള ലൈന് പിടിച്ച് താഴേക്ക് വലിക്കുക. അതേപോലെ താഴെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈന് പിടിച്ച് മുകളിലേക്ക് വലിക്കുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ആ ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത ആ വട്ടത്തിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രീന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും കുറച്ച് മുമ്പ് ചെയ്ത പോലെ ടോപ്പിലുള്ളത് താഴേക്ക് വലിക്കുക, താഴെ ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിലേക്ക് വലിക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും പിന്നെ ആ ഫസ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ബ്ലൂ സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ വീണ്ടും ചെയ്യുക. താഴേക്ക് വലിച്ചു, അവിടെ മുകളിലേക്ക് വലിച്ചു. ഇപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടിയിട്ടില്ലേ. അതെ, ഇതൊരു അമ്പലമാണ്. ഇതുപോലെയാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. ഇനി നമുക്കത് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. ചെയ്ത് കാണിച്ചുതരാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ചെയ്യുക, ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പഴയ പോലെ ചെയ്ത പോലെ ടൂൾസിൽ കൊടുക്കുക, കർവ്സ് എടുക്കുക, റെഡ് സെലക്ട് ചെയ്യുക, താഴേക്ക് വലിക്കുക, മുകളിലേക്ക് ഗ്രീൻ. നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു അമ്പലത്തിൻ്റെ സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. ഏകദേശം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഫിലിമിലുള്ള എന്താണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. ബൈ.